നമസ്കാരം മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷത്തിന്റെയും ആശംസിച്ചവരുടെയും വിശേഷങ്ങൾ ഏറെ ചർച്ചയാകുന്ന ഇന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി എത്തിയിട്ടുണ്ട് ഇന്ന് ദേശീയ തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഒരു കൂട്ടം യുവാക്കൾ നാഷണൽ അൺഎംപ്ലോയ്മെന്റ് ഡേ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ട്വിറ്ററിൽ സേവാ സപ്താഹ് എന്ന പേരിൽ ഒരാഴ്ചകാലം മോദിയുടെ ബേർത്ത്ഡേ ബി ജെ പി കൊണ്ടാടാൻ തീരുമാനിച്ചതിനിടെയാണ് രാജ്യത്തെ യുവജനങ്ങൾ ഇത്തരത്തിൽ രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കളടക്കം മോദിക്ക് ആശംസകളുമായി എത്തിയിരുന്നു എന്നാൽ സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിലില്ലായ്മ ദിനം എന്ന ഹാഷ്ടാഗോടെ യുവജനങ്ങൾ രംഗത്തെത്തുകയായിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് ഹാഷ്ടാഗ് ഏറ്റെടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ആയപ്പോഴേക്കും തന്നെ രണ്ട് പോയിന്റ് അഞ്ച് നാല് മില്യൺ ജനങ്ങൾ ഹാഷ്ടാഗ് പങ്കുവെച്ചു കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ ഉയർന്നതും തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ ആത്മഹത്യ വർദ്ധിച്ചതുമാണ് പ്രതിഷേധത്തിന് കാരണം ദേശീയ തൊഴിലില്ലായ്മ ദിനത്തെ പിന്തുണയ്ക്കുന്നു എന്ന വാചകങ്ങളോടെ നിരവധി പേർ കുറിപ്പുകൾ പങ്കുവച്ചു ദേശീയ തൊഴിലില്ലായ്മ ദിനത്തോട് വരും ദിവസങ്ങളിൽ യുവജനങ്ങളോട് ദേശീയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ ആഹ്വാനവുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് വർഷം തോറും രണ്ടു കോടി തൊഴിൽ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലയളവിൽ മുൻ വർഷങ്ങളേക്കാൾ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ് എന്ന സ്വപ്നത്തിന് വിലങ്ങ് തടിയായി വ്യാവസായിക മേഖലയിൽ കരാർ നിയമനം ഏർപ്പെടുത്താനുള്ള തൊഴിൽ നിയമ ഭേദഗതിയും വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു ഇതോടെ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ അവസരം വാഗ്ദാനം ചെയ്യുന്ന വ്യാവസായിക മേഖലയും നിരാശപ്പെടുത്തി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നിയമങ്ങളുടെ പൊളിച്ചെഴുത്തും ചർച്ചയായിരുന്നു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ജൂലൈയിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനവും മേയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനവും ഏപ്രിലിൽ ഉയർന്ന നിരക്കായ ഇരുപത്തി പോയിന്റ് അഞ്ച് രണ്ട് ശതമാനവും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഓരോ മണിക്കൂറിലും ഒരു തൊഴിലില്ലാത്തയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കോവിഡ് പ്രതിസന്ധി കൂടി ഉടലെടുത്തതോടെ ഇവ ഉയർന്നുവെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വൻ തൊഴിൽ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂലൈയിൽ മാത്രം അൻപത് ലക്ഷം ശമ്പളക്കാർക്ക് നഷ്ടമായിരുന്നു സംഘടിത മേഖലയിൽ മാത്രം രണ്ടു കോടി പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടായെന്നുമാണ് വിലയിരുത്തലുകൾ